യിലെ ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ആഹ്ലാദകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചതും മാർപ്പാപ്പ ക്ഷണം സ്വീകരിച്ചതും ഇതിനെ എങ്ങനെ കാണുന്നത് വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞങ്ങളെല്ലാവരും ഞാൻ കാണുന്നത് അതിൻ്റെ കാരണം നമ്മളുടേത് ഒരു രാജ്യമല്ല നമ്മുടേത് ഒരു മഹത്തായ രാജ്യമാണ് എന്നുവെച്ചാൽ നമ്മൾ തന്നെ നമ്മുടെ നാടിനെ കുറിച്ച് വലുതെന്ന് പറയുന്ന ആ ഒരു ഭാവത്തിലല്ല ഞാൻ പറഞ്ഞത് നമ്മളുടേത് പോലെ സംസ്കാരങ്ങളും ഉപസംസ്കാരങ്ങളും ഭാഷയും ജാതിയും ജീവിതത്തിൻ്റെ എല്ലാ വ്യവസ്ഥിതികളും നോക്കുമ്പോൾ അവിടെ എല്ലാം ഉപശാഖകളുള്ള ഒരു സംസ്കാരം ജീവിക്കുന്ന നാടാണ് അതുകൊണ്ട് തന്നെ ഇവിടെ കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷൻ അല്ലെങ്കിൽ ആത്മീയതയുടെ ഒരു സാന്നിധ്യം അടയാളം ലോകം അംഗീകരിച്ചിട്ടുള്ള ഒരു സമാധാന നേതൃത്വം ഈ ആർഷഭാരതത്തിൻ്റെ മണ്ണിലേക്ക് വരുമ്പോൾ അതൊരു അതിമനോഹരമായ ഒരു സംഗമമാണ് അതായത് ആത്മീയതയും ആത്മീയതയോട് ചേർന്ന് ജീവിക്കുന്ന ഒരു സംസ്കാരവും തീർച്ചയായും കണ്ടുമുട്ടുക എന്നുള്ളത് ഒരു അനിവാര്യതയാണ് ഫ്രാൻസിസ് മാർപാപ്പ എന്ന കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഇക്കാര്യത്തിൽ വളരെ വലിയ നേതൃത്വം നൽകുന്ന വ്യക്തി ആണെന്നുള്ളതും കൊണ്ട് ഇതിന് കൂടുതൽ പ്രസക്തി ഏറുകയാണ് ഈ സന്ദർശനം എന്നത്തേക്കുണ്ടാവും എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് സാധാരണഗതിയിൽ അത് ഒരു സമയമെടുത്ത് ഒരുങ്ങി ചെയ്യുന്ന ഒരു കാര്യമാണ് മാർപ്പാപ്പ ഒരു മതത്തിൻ്റെ ഒരു സഭയുടെ പ്രധാനാചാര്യൻ എന്ന നിലയിൽ മാത്രമല്ല ഒരു രാഷ്ട്ര തലവൻ കൂടിയാണ് അതുകൊണ്ട് രണ്ട് തലങ്ങളിലുള്ള ചർച്ചകൾ നടക്കേണ്ടതായിട്ടുണ്ട് ഇവിടുത്തെ സഭയുമായി തീർച്ചയായും ആലോചനകൾ നടത്തേണ്ടതുണ്ട് ഇവിടുത്തെ രാഷ്ട്രവുമായി ഇനിയും അതിൻ്റെ സ്ഥലങ്ങൾ നിർണയിക്കണം ദിവസങ്ങളത്രയാണ് ഇതിന് മാർപ്പാപ്പയുടെ ആരോഗ്യം ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സമയത്തിൻ്റെ ലഭ്യത സാധാരണ ഒരു വർഷം മുമ്പ് തന്നെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്ന ഒരു പതിവുണ്ട് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അത് സാധിക്കത്തക്കതുപോലെ എല്ലാവരും പ്രതീക്ഷിക്കുന്നു കേരളത്തിലേക്കും ക്ഷണിക്കുവായിരിക്കുമല്ലോ അല്ലേ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലേക്ക് വരണമല്ലോ അല്ല കേരളത്തിൽ വരുമ്പോൾ തന്നെ എറണാകുളത്തും വരും തിരുവനന്തപുരത്തും കൂടെ വരുമോ എന്നുള്ള ഒരു ആൾക്കാരെല്ലാവരും നോക്കാറുണ്ട് തിരുവനന്തപുരത്തേക്കും ക്ഷണിക്കില്ലേ തീർച്ചയായിട്ടും നമുക്ക് ക്ഷണിക്കാം നമുക്ക് പക്ഷേ അതിൻ്റെ ഒരു ഫൈനലൈസേഷൻ അതിൻ്റെ ഒരു ഒരു നമുക്കൊരു നമുക്ക് നൽകപ്പെടുന്ന ഒരു സമയ ഒരു പരിധിയുണ്ട് അതിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് ഈ നമ്മുടെ രാജ്യം പോലെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള നമ്മുടെ ഈ ഒരു രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലെ ആളുകളെ കാണുന്നതിനും ഒക്കെയുള്ള ഒരു സമയക്രമീകരണം അപ്പോൾ നമ്മൾ നല്ല നന്മയിൽ നമുക്ക് പ്രതീക്ഷിച്ച് മുമ്പോട്ട് പോകാം അതെ അതെ ജോൺ പോൾ മാർപ്പാപ്പ എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് വന്നത് എൺപത്തിയാറിൽ അപ്പോൾ വളരെ ഇപ്പം വളരെ ദീർഘകാലയളവായി കാലയളവായി ഇന്ത്യയിലേക്ക് ക്ഷണിക്കാൻ വൈകി എന്നൊരു വാദവും ഉണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഈ സി ബി സി ഐയുടെ ഇന്ത്യൻ ബിഷപ്സ് കാത്തലിക് ബിഷപ്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റായി ഞാനിരിക്കുമ്പോൾ ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ എത്തിയ ആ ഒരു കാലയളവില് പ്രധാനമന്ത്രിയുടെ അടുക്കൽ ഈ വിഷയം അവതരിപ്പിക്കുകയും അത് അദ്ദേഹം പോസിറ്റീവായി ആ അപേക്ഷ സ്വീകരിക്കുകയും റോമിൽ ഈ കാര്യം അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അന്ന് വിദേശകാര്യമന്ത്രിയായിരുന്ന പരേതയായ സുഷമ സ്വരാജ് വത്തിക്കാനിലെത്തി മദർ തെരേസായുടെ ആ വിശുദ്ധ പദവി ചടങ്ങുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും അവിടെ വരികയും പരിശുദ്ധ പിതാവിനെ കണ്ട് ഒക്കെ ചെയ്തതാണ് അപ്പോൾ കുറച്ച് അല്പം മുൻപോട്ട് ആ രീതിയിലുള്ളൊരു ഒരു മുൻപോട്ട് പോയിരുന്നു പക്ഷേ പിന്നെ പല കാരണങ്ങളാൽ ഈ ഇലക്ഷൻ നടക്കുമ്പോഴൊന്നും സാധാരണഗതിയിൽ പേപ്പൽ വിസിറ്റുകൾ ഒരിക്കലും ക്രമീകരിക്കുകയില്ല പിന്നീട് കുറച്ച് എനിക്ക് തോന്നുന്നു ആശയപരമായ ഒരു ക്രി ക്ലിപ്തതയും അനുകൂല സാഹചര്യവും ഒക്കെ വരുന്നതിന് കുറേ സമയം എടുത്തിട്ടുണ്ടാകും പക്ഷേ ഇപ്പോൾ ഏതായാലും അത് സംഭവിച്ചു യഥാർത്ഥ ഔദ്യോഗികമായി ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി തന്നെ മാർപ്പാപ്പയുടെ അടുക്കൽ ഈ ഒരു കാര്യം നേരിട്ട് അറിയിച്ചു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച വലിയ സന്തോഷത്തിന്റെ കാരണമാണ് മാർപ്പാപ്പയുടെ വരവിനെ രാഷ്ട്രീയം കലർത്തേണ്ട കാര്യമില്ല പക്ഷേ എങ്കിലും ബി ജെ പിക്ക് അതിലൊരു അജണ്ട ഉണ്ടെന്ന് ചില വിമർശകരൊക്കെ പറയുന്നുണ്ട് അതിനെ എങ്ങനെയാണ് സഭ നോക്കി നോക്കിക്കാണത് അതിന് അവരാ ഉത്തരം പറയേണ്ടി വരുന്നത് എങ്കിലും നമുക്ക് പുറത്തുനിന്ന് മാത്രമേ അതിനെ കാണാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഇന്ത്യയിൽ രണ്ടര ശതമാനം ക്രിസ്ത്യാനികളുള്ളൂ അതെ തൊണ്ണൂറ്റിയേഴര ശതമാനം ആളുകൾ ഈ പറയുന്ന വിഭാഗത്തിൽ പെടുന്നില്ലല്ലോ പിന്നെ അതിനകത്ത് എങ്ങനെ ആ നിർണായകമാകുന്നെന്ന് അറിഞ്ഞുകൂടാ പക്ഷേ മാർപ്പാപ്പായെ പോലെയുള്ള ഒരു അന്താരാഷ്ട്ര തലത്തിൽ സമാധാനത്തിനും പാവപ്പെട്ട മനുഷ്യരുടെ സംരക്ഷണത്തിനും വേണ്ടി സംസാരിക്കുന്ന ഒരാൾ ഇന്ത്യയിൽ വരുന്നത് ഇന്ത്യയിലെ ജനങ്ങളോട് സംസാരിക്കുന്നത് ഇന്ത്യയെ കൂടുതൽ അറിയുന്നതിനും പ്രത്യേകിച്ച് ഈ പാർശ്വത്കറ്റ് പെട്ടിരിക്കുന്ന ആളുകൾക്കൊരു പ്രതീക്ഷ നൽകുന്നതിനും സഹായകരമാകും ആ അർത്ഥത്തിൽ ഇത് ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറും എന്ന് നമ്മളെ പ്രതീക്ഷിക്കുന്നു അതുമാത്രവുമല്ല ആഗോളതലത്തിൽ ഇന്ത്യയെക്കുറിച്ചുള്ള വലിയ ഒരു സംതൃപ്തി കൂടുതൽ ഉണ്ടാകാനും സാധ്യതയുണ്ട് മറ്റ് രാഷ്ട്രീയമായ നേട്ടവും കോട്ടവും ഒന്നും എന്താണ് അങ്ങനെ വിലയിരുത്താനുള്ള ഒരു ഏതെങ്കിലും കാരണമുണ്ടോ എന്നറിഞ്ഞുകൂടാ കൂടുതൽ ആളുകൾ വസിക്കുന്ന ഓരോ പ്രദേശത്ത് അതിനാനുപാതികമായിട്ടുള്ള ചിലപ്പോൾ വിലയിരുത്തലുകൾ ഉണ്ടാകാമായിരിക്കുക അപ്പോൾ മത സൗഹാർദ്ദത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരാളാണ് ഇപ്പോൾ ഗോവ ഗവർണറായിട്ടിരിക്കുന്ന അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള അദ്ദേഹം ഈ ഒരു സന്ദർശന കാര്യങ്ങളിലൊക്കെ ഒരു വേഗം കൂട്ടാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ നമ്മളെ ഈ പ്രത്യേകിച്ച് നമ്മളുടെ ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധികളെന്ന നിലയിൽ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തെ അറിയാവുന്ന ആളുകളിലൊരു പ്രധാനപ്പെട്ട ആളാണല്ലോ അദ്ദേഹം അതുപോലെ തന്നെ മറ്റ് അനേകർ തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയോട് ഇക്കാര്യം പിന്നീട് ഞങ്ങൾ കൃത്നാളിമാരുടെ ഒരു മീറ്റിങ്ങിൽ വെച്ച് നേരിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് ഈ കാര്യം അദ്ദേഹം ഈസ് വെൽ ഇൻഫോംഡ് അതായത് കാര്യങ്ങളെക്കുറിച്ച് വളരെ നന്നായിട്ട് അറിയാം എന്നുള്ളത് അപ്പോൾ ഇതിനനുകൂലമായ സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിക്കുന്നതിൽ നമ്മുടെ കേരളത്തിൽ നിന്നും കേരളത്തിനടുത്തു നിന്നും ഒക്കെയുള്ള പക്ഷേ ക്രൈസ്തവ സമൂഹം കൂടുതലുള്ള സ്ഥലങ്ങളിലെ ആളുകൾ നേതാക്കന്മാർ തീർച്ചയായിട്ടും ഇടപെട്ടിട്ടുണ്ട്